നടപ്പാക്കിയ കാർഷിക നിയമങ്ങൾ തിരികെ കൊണ്ടുവരണമെന്ന BJP MP കങ്കണ റണാവത്തിന്റെ വിവാദ പരാമർശത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേന്ദ്രത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ ചുമതല വഹിക്കുന്നത് ആരാണ് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് രാഹുൽ സർക്കാരിനെ കടന്നാക്രമിച്ചിരിക്കുന്നത്. ആരാണ് സർക്കാരിന്റെ ഔദ്യോഗിക നയം തീരുമാനിക്കുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അതോ BJP MP ആണോ എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. നമ്മുടെ കർഷകർക്കെതിരായ BJP ഒരു ഗൂഢാലോചനയും വിജയിക്കാൻ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം അനുവദിക്കുകയില്ല. കർഷകരെ ദ്രോഹിക്കുന്ന എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ മോദിക്ക് വീണ്ടും മാപ്പ് പറയേണ്ടി വരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. 2020-21 കാലഘട്ടത്തിൽ നടന്ന സമരത്തിൽ 700-ലധികം കർഷകർ രക്തസാക്ഷിത്വം വഹിച്ചിരുന്നു. അവരിൽ ഭൂരിപക്ഷം പേരും ഹരിയാനയിലെയും പഞ്ചാബിലെയും കർഷകരായിരുന്നു. ഇത്രയും സംഭവിച്ചിട്ടും കേന്ദ്രത്തിന് മതിയായിട്ടില്ലേ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡൽഹി മുൻ മുഖ്യമന്ത്രി, ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളും കങ്കണ റണാവത്തിന്റെ പ്രസ്താവനയിൽ കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്തു. ഇത് കർഷകർക്കുള്ള മുന്നറിയിപ്പ് മണിയാണെന്ന് ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ അദ്ദേഹം വിശേഷിപ്പിച്ചു. ശംഭു അതിർത്തിയിൽ സമരം ചെയ്യുന്നവർ യഥാർത്ഥ കർഷകരല്ല എന്ന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിന്റെ പ്രസ്താവനയെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. അതേസമയം കാർഷിക നിയമങ്ങളെക്കുറിച്ചുള്ള കങ്കണയുടെ പ്രസ്താവനയെ തള്ളി BJP കൈയൊഴിഞ്ഞു. കങ്കണയുടെ പ്രസ്താവന വ്യക്തിപരമാണെന്ന് പാർട്ടി വക്താവ് ഗൗരവ് ഭാട്ടിയ വ്യക്തമാക്കി. പിൻവലിച്ച കർഷക ബില്ലുകൾ തിരികെ കൊണ്ടുവരണമെന്നാണ് കങ്കണ ആവശ്യപ്പെട്ടത്. ഇത് വിവാദമാകുമെന്ന് എനിക്കറിയാം, പക്ഷെ ബില്ലുകൾ കർഷകരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്നാണ് താൻ കരുതുന്നത്. നിയമങ്ങൾ തിരികെ കൊണ്ടുവരണമെന്ന് കർഷകർ തന്നെ ആവശ്യപ്പെടണമെന്നും കങ്കണ പറഞ്ഞു. മാണ്ഡ്യയിൽ നടന്ന പൊതുപരിപാടിക്കിടെയായിരുന്നു വിവാദമായ പരാമർശം. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സർക്കാർ ജീവനക്കാർക്ക് ഏറെ ഗുണമുണ്ടാക്കുന്ന തീരുമാനമാണെന്നും കങ്കണ പറഞ്ഞു. MP തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കങ്കണ നടത്തിയ നിരവധി പരാമർശങ്ങൾ BJP തലവേദനയാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മെഗ്നവിഷൻ.